വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഒന്നര മാസം പിന്നിടുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ അടിയന്തര സഹായവും സന്നദ്ധ സംഘടനകൾ നൽകിയ സഹായവുമാണ് ദുരന്തബാധിതർക്ക് ഇതിനകം ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയ പണം ഇതുവരെ ചെലവിട്ട് തുടങ്ങിയിട്ടില്ല. 379 കോടി രൂപയാണ് CMDRF ഇതുവരെ എത്തിയത്. പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു രൂപ പോലും അനുവദിച്ചിട്ടില്ല. അതിനിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാനം സമർപ്പിച്ച ഒരു നിവേദനം വിവാദമാകുന്നത്. പുനരധിവാസത്തിനും ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനും വേണ്ടി സംസ്ഥാനം സമർപ്പിച്ച രേഖയിൽ കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ചുവെന്നാണ് ആക്ഷേപം. സംസ്ഥാനം ഒരു മാസം മുമ്പ് കേന്ദ്രത്തിന് നൽകിയ ഈ രേഖ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് കണക്കുകൾ അവിശ്വസനീയമാണെന്ന വിവാദമുയർന്നത്. ഒരു മൃതദേഹം മറവ് ചെയ്യാൻ 75,000 രൂപ എന്നതടക്കം ചില കണക്കുകൾ വല്ലാണ്ട് പെരുപ്പിച്ചതായി നമുക്ക് തന്നെ തോന്നുന്നുമുണ്ട്. ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം ചേർത്ത് 1,202 കോടി രൂപയാണ് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത് സർക്കാർ ചെലവാക്കിയ കണക്കാണ് എന്ന രീതിയിൽ പ്രചാരണമുണ്ടായി. ചില മാധ്യമങ്ങൾ ഈ പ്രചാരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ കണക്ക് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എത്ര സഹായം ആവശ്യപ്പെടണമെന്നതിലോ എങ്ങനെ കണക്കുകൾ അവതരിപ്പിക്കണമെന്നതിലോ വ്യക്തത ഇപ്പോഴുമില്ല. ഇതിനായി പ്രത്യേക ചട്ടമോ വ്യവസ്ഥകളോ ഒന്നും തന്നെയില്ല. പരമാവധി കിട്ടണമെന്ന തോന്നലിൽ സംസ്ഥാനങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ചൊരു കണക്കങ്ങ് നൽകും. കേന്ദ്രമാകട്ടെ എന്തെങ്കിലുമൊക്കെ നൽകിയേക്കാം, ചിലപ്പോൾ ഒന്നും നൽകാതെയും ഇരിക്കാം. അതാണ് ഇതുവരെയുള്ള അനുഭവം. 2018 കേരളത്തിലെ പ്രളയത്തിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ച അടിയന്തര സഹായമായ 500 കോടി അടക്കം 2,904 കോടിയാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. നമ്മൾ ആവശ്യപ്പെട്ടതാകട്ടെ 6,000 കോടിയും. കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് 2,101 കോടി രൂപയാണ്. പക്ഷേ അന്ന് ഒരു രൂപ പോലും കേന്ദ്രം തന്നില്ല. മെമ്മോറാണ്ടത്തിലൂടെ ക്ലെയിം ചെയ്തു എന്ന് കരുതി പണം തരണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് സാരം. കിട്ടിയാലായി, അത്ര തന്നെ. വയനാടിൻ്റെ കാര്യത്തിൽ കോടതി ചോദിച്ചപ്പോൾ 6 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാമെന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എത്ര കിട്ടുമെന്ന് കണ്ടറിയണം. പ്രകൃതി ദുരന്തമുണ്ടായാൽ ഇരകൾക്ക് എത്ര നഷ്ടപരിഹാരം നൽകണമെന്നതിന് വ്യവസ്ഥകളുണ്ട്. ആ കണക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം പുനഃനിശ്ചയിച്ച തുകയാണ് ഇപ്പോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടുകളിൽ നിന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 മുതൽ 2026 വരെ കാലയളവിലേക്കുള്ള നഷ്ടപരിഹാര തുക കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതും കേരളം ഇപ്പോൾ ക്ലെയിം ചെയ്ത തുകയും താരതമ്യം ചെയ്ത് നോക്കിയാൽ അനുവദിക്കുന്ന തുക വീണ്ടും കുറയാനാണ് സാധ്യത. തകർന്നുപോയ 1,555 വീടുകൾക്ക് വേണ്ടി സംസ്ഥാനം ആവശ്യപ്പെട്ടത് 233.5 കോടി രൂപയാണ്. ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചാണെങ്കിൽ കിട്ടാവുന്നത് വെറും 20 കോടി മാത്രം. നഷ്ടപ്പെട്ട ഒരു വീടിന് 135,000 രൂപ മാത്രമേ നൽകാനാവൂ. തകർന്ന ഒരു സ്കൂളിന് 6 കോടിയാണ് സംസ്ഥാനം ചോദിച്ചിട്ടുള്ളത്. ചട്ടമനുസരിച്ച് 2 ലക്ഷം മാത്രമേ കിട്ടൂ. ദുരന്തത്തിൽ തകർന്ന സംസ്ഥാന പാതകൾക്ക് കിലോമീറ്ററിന് 5 കോടി രൂപ വേണമെന്നാണ് നമ്മുടെ ആവശ്യം. കിലോമീറ്ററിന് 1.5 ലക്ഷം രൂപ മാത്രമേ ചട്ടത്തിലുള്ളൂ. ഇങ്ങനെ ഓരോ കണക്കും കൂട്ടിക്കിഴച്ചു നോക്കിയാൽ 1,202 കോടി നമ്മൾ ആവശ്യപ്പെട്ടിടത്ത് 219 കോടി തന്നേക്കാം. ആവശ്യപ്പെട്ടതിൻ്റെ 18% മാത്രം. അതുതന്നെ ചട്ടമനുസരിച്ചുള്ളത് പൂർണ്ണമായി കേന്ദ്ര സർക്കാർ നൽകാൻ തീരുമാനിച്ചാൽ മാത്രം. സംസ്ഥാനം നൽകിയ കണക്ക് ഊതിപ്പെരുപ്പിച്ചതാണെന്ന് ഒറ്റനോട്ടത്തിൽ അറിയാം. ചോദിക്കുന്നതിൻ്റെ പാതി പോലും കിട്ടില്ലെന്ന ധാരണപ്പുറത്ത് തന്നെയാവണം ഈ പെരുപ്പിക്കൽ. ഗ്രാമീണ റോഡുകൾക്ക് കിലോമീറ്ററിന് 75,000 രൂപയാണ് പരമാവധി കിട്ടുന്നത്. റോഡിൽ സീബ്ര ലൈനുകൾ വരക്കാൻ പോലും ആ തുക തികയില്ല. അപ്പോൾ പിന്നെ കിട്ടുന്നത് പോരട്ടെ എന്ന് കരുതിയാണ് കണക്കുകൾ ഇങ്ങനെ കൂട്ടിയെഴുതുന്നത്. രാജ്യത്ത് എവിടെ ദുരന്തമുണ്ടായാലും എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. 2018 പ്രളയത്തിന് കേന്ദ്രം അനുവദിച്ച നഷ്ടപരിഹാര തുകയിൽ നിന്ന് വ്യോമസേനയുടെ സേവനത്തിന് വീണ്ടും പണം ഈടാക്കിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ആവർത്തിക്കുമെങ്കിൽ പിന്നെ എത്ര തന്നിട്ടും എന്ത് കാര്യം? ബെയ്ലി പാലത്തിൻ്റെ ബില്ല് നീട്ടി കേന്ദ്രം വയനാടിനെയും നമ്മളെയും ഒന്നുകൂടി കഴുത്തറുക്കാതിരിക്കട്ടെ.